കോവിഡിൽ ചൈനയ്ക്ക് മുകളിൽ എപ്പോഴും അമേരിക്കയുടെ ചാര കണ്ണുണ്ടാകും. ചൈനയെ വിടാൻ ഉദ്ദേശമില്ല. യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട ജോ ബൈഡൻ. ചൈനീസ് ലാബിന്റെ സാധ്യതയടക്കമാണ് അന്വേഷണ പരിധിയിലുള്ളത്. കൊറോണയിൽ അമേരിക്കയുടെ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ചൈന. ചൈനയാണ് പിന്നിലെന്ന് സംശയിക്കത്തക്ക വിധം നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് ലഭിച്ചുവെന്നാണ് വിവരങ്ങൾ. അതും ചൈനയിൽ നിന്ന് തന്നെയാണ് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നതെന്നതും സംശയത്തിന്റെ ആക്കം കൂട്ടുകയാണ്. പിന്നിൽ ചൈനയെന്ന് തെളിഞ്ഞാൽ ചൈനയെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ്. അന്വേഷണം ഊർജിതമാക്കണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ചൈനയിൽ ലോകാരോഗ്യ സംഘടന നടത്തുന്ന അന്വേഷണത്തെ വൈറ്റ് ഹൌസ് പിന്തുണയ്ക്കുന്നുവെന്ന് പ്രസ് സെക്രട്ടറി ജെൻസാക്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര അന്വേഷണങ്ങളുമായി ചൈന സഹകരിക്കാത്ത പക്ഷം മഹാമാരിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സംശയം എക്കാലവും നിലനിൽക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വൈറസ് ലബോറട്ടറിയിൽ തന്നെ നിന്ന് ഉണ്ടായതാണെന്ന നിഗമനത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണങ്ങളുമായി സഹകരിക്കാൻ ചൈനയോട് ബൈഡൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണത്തെ സഹായിക്കാൻ യു എസ് ദേശീയ ലബോറട്ടറികളോട് ബൈഡൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൃഗത്തിൽ നിന്നാണെന്നും അല്ല ലാബിൽ നിന്നാണെന്നുമുള്ള സംശയങ്ങളാണ് നിലവിലുള്ളത്. രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഭൂരിപക്ഷവും ഈ രണ്ട് സാഹചര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്നും എന്നാൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ടായെന്നും വിലയിരുത്താൻ മതിയായ വിവരങ്ങൾ ഉണ്ടായെന്നും വിശ്വസിക്കുന്നില്ല എന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് വൈറസിന്റെ ഉത്ഭവസ്ഥാനത്തെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ കൊമ്പ് കോർക്കുകയാണ് അമേരിക്കയും ചൈനയും. ചൈനയിലെ വുഹാനിൽ നിന്നാണ് കോവിഡ് പുറത്തു ചാടിയത് എന്ന നിഗമനത്തിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അമേരിക്ക അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് തിരിച്ചടിച്ച് ചൈനയും രംഗത്ത് വന്നിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ ഉരസലും പൊട്ടിത്തെറിയും അടിക്കടി ഉണ്ടാകുന്നുമുണ്ട്. കോവിഡിന്റെ ഉത്ഭവത്തിൽ വുഹാൻ ലാബിന്റെ സാധ്യതയടക്കം അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ വുഹാനിലല്ല അന്വേഷണം നടത്തേണ്ടതെന്നും അമേരിക്കയിലെ ലാബുകളിലാണ് അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതും ചൈന പ്രതികരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ അന്വേഷണത്തെ അപമാനിക്കുന്ന തരത്തിലാണ് അമേരിക്ക പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഷാവോ ലിജിയൻ പ്രതികരിച്ചു. കോവിഡിനെതിരെ ലോകരാജ്യങ്ങളുടെ ഒറ്റക്കെട്ടായ പോരാട്ടത്തെ പിന്നോട്ടടിക്കുന്ന പരാമർശങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്ക് സുതാര്യത ആവശ്യമാണെങ്കിൽ ആദ്യം ഫോർട്ട് ഡിസ്ട്രിക്ട് സൈനിക താവളവും മുഴുവൻ ബയോലാബുകളും പരിശോധന നടത്താനായി തുറന്നു കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വാൾസ്ട്രീറ്റ് ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിന് പിന്നാലെയാണ് വുഹാൻ ലാബ് വീണ്ടും ചർച്ചാ വിഷയമായത്. കോവിഡ് മഹാമാരി ലോകത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിനു മുൻപ് ചൈനയിലെ വുഹാനിൽ 3 ശാസ്ത്രജ്ഞർ കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിരുന്നു എന്ന റിപ്പോർട്ടാണ് അടുത്തിടെ പുറത്തു വന്നത്. ഇതോടെ കോവിഡ് വൈറസിന്റെ ഉത്ഭവം ചൈനീസ് ലാബിൽ നിന്നാണെന്ന ആരോപണങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടു. ഇതിനു പിന്നാലെ അമേരിക്ക ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടിയതോടെയാണ് വുഹാനെ സംരക്ഷിച്ച ചൈന രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.